തലസ്ഥാനത്തെ ചുഴറ്റിയെറിഞ്ഞ നാല് ചക്രവാത ചുഴികൾ രാവിലെ മുതൽ പെരുമഴയാണ് തലസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിൽ കനത്ത മഴയാണ് കല്ലാറിൽ മലവെള്ളപ്പാച്ചിൽ ഒപ്പം പൊന്മുടിയും അടച്ചു. തലസ്ഥാനത്തിന്റെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ പെരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പൊന്മുടി, ബോണക്കാട്, പേപ്പാറ, കല്ലാർ മേഖലകളിൽ ഒപ്പം പാളയം, തമ്പാനൂർ, പേട്ട, ആര്യനാട്, നെടുമങ്ങാട് തുടങ്ങിയിടങ്ങളിലും പെരുമഴ അതിശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പൊന്മുടി വനമേഖലയിൽ മണിക്കൂറുകളോളം മഴ തിമിർത്ത് പെയ്തതിനെ തുടർന്ന് കല്ലാറിലേക്ക് ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് അനുഭവപ്പെട്ടത്. വനത്തിൽ നിന്ന് മരങ്ങളും പാറകളും ഒഴുകിയെത്തുകയും നദി കലങ്ങി മറിഞ്ഞൊഴുകുകയും ചെയ്തു. പൊന്മുടി റോഡിൽ രണ്ടിടങ്ങളിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിലുമുണ്ടായി. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കൃഷിഭൂമി വ്യാപകമായി ഇടിഞ്ഞുപോയി. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജില്ലയിൽ ഓറഞ്ച് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഒപ്പം അരുവിക്കര ഡാമും തുറന്നിട്ടുണ്ട്. കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടം സന്ദർശിക്കാനും അനുമതി നൽകില്ല എന്ന് DFO KI പ്രദീപ് കുമാർ അറിയിച്ചു. വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് പേപ്പാറ ഡാമിലേക്ക് ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി. ഡാമിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നതിനെ തുടർന്ന് നാല് ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. അരുവിക്കര നെയ്യാർ ഡാമുകളിലെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. സമീപവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം ആലപ്പുഴയിലും കനത്ത മഴയാണ് പെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലായി. തോരാമഴയിൽ ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ആലപ്പുഴ നഗരത്തിലും കുട്ടനാടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുമാണ് വെള്ളക്കെട്ട് ദുരിതമുണ്ടായത്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ശനിയാഴ്ച ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കുട്ടനാട്ടിലെ രണ്ടാം കൃഷി വിളവെടുപ്പിനെ മഴ ബാധിച്ചിട്ടുണ്ട്. കൊയ്തെടുത്ത് നെല്ല് സംഭരിക്കുന്ന പ്രദേശങ്ങളിലാണ് പ്രശ്നം. പാടശേഖരങ്ങളിൽ പെയ്ത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുമുണ്ട്. എന്നാൽ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അതേസമയം കോട്ടയത്ത് കനത്ത മഴ തുടർന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. പലയിടത്തും ജലനിരപ്പ് അപകടനില കടന്നു. മീനച്ചിലാറിന്റെ കൈത്തോടുകൾ കരതൊട്ടൊഴുകുകയാണ്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. മലയോര മേഖലയിലും മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണം. ഇത്തവണത്തെ തുലാവർഷ സീസണിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒക്ടോബർ മാസത്തിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ ലഭിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.